കുംഭമാസ പൂജകൾക്കായി ശബരിമല നട തുറന്ന രണ്ടാം ദിവസമായിട്ടും മുൻവർഷത്തെ അപേക്ഷിച്ച് ഭക്തജന തിരക്ക് ഒട്ടുമില്ല. ലക്ഷക്കണക്കിന് ഭക്തരെത്തുന്ന സമയമാണ് കുംഭമാസം. എന്നാൽ ഇക്കൊല്ലം എത്തുന്നത് കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് പകുതിയുടെ പകുതി ഭക്തരാണ്. നട തുറന്ന ഇന്നലെ 7942 പേരാണ് മല ചവിട്ടിയത്. ഇന്ന് 11 മണി വരെ 6713 പേരാണ് എത്തിയത്. അതായത് 14000 താഴെ മാത്രമാണ് ദർശനത്തിനെത്തിയത്. യുവതീ പ്രവേശന വിഷയവുമായി ബന്ധപ്പെട്ട് ഭക്തരൊക്കെ ആശയക്കുഴപ്പത്തിലാണ്. പോലീസിന്റെ കടുത്ത നിയന്ത്രണം കൂടി ആയപ്പോൾ പലരും ഭയക്കുന്നതും സന്നിധാനത്തേക്കുള്ള വരവിന് ഭക്തർക്ക് തടസ്സമാകുന്നുണ്ട്. എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ തങ്ങൾ കൂടി കേസുകളിൽ അകപ്പെടുമോ എന്ന സംശയമാണ് പലർക്കും. ഇവയൊക്കെയാണ് ഭക്തർ ശബരിമലയിലേക്ക് വരാൻ മടിക്കുന്നതിന് കാരണം. ഇതര സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ഭക്തരാണ് ഇപ്പോൾ ശബരിമലയിൽ എത്തിക്കൊണ്ടിരിക്കുന്നത്. അത് അനുകൂലമായിട്ടുള്ള ഭക്തർക്ക് അനുകൂലമായിട്ടുള്ള വിധി എന്തായാലും ഉണ്ടായിരിക്കും. അത് ഭഗവാന്റെ ഭാഗത്തുനിന്ന് അതിനുള്ള ഒക്കെ എല്ലാം എനിക്ക് രാഷ്ട്രീയമായിട്ട് തോന്നുന്നതെല്ലാം രാഷ്ട്രീയത്തിന്റെ ഒരു അല്ലെങ്കിൽ മറ്റുള്ളവരുടെ പ്രേരണ കൊണ്ട് സംഭവിച്ചായിരിക്കും. യുവതീ പ്രവേശനവുമായി ബന്ധപ്പെട്ട് സുപ്രീംകോടതി വിധിക്ക് ശേഷം തുടരുന്ന അനിശ്ചിതത്വത്തിൽ തന്നെയാണ് മണ്ഡലമാസക്കാലത്തെ ഭക്തർക്കുള്ള നിയന്ത്രണങ്ങൾ ഇപ്പോഴും തുടരുകയാണ്. നിലയ്ക്കലിലും പമ്പയിലും കർശന പരിശോധനകൾക്ക് ശേഷമാണ് ഭക്തരെ കയറ്റിവിടുന്നത്. ഇന്നലെ രാവിലെ 10 മണിക്ക് ശേഷമാണ് മാധ്യമപ്രവർത്തകരെ പോലും കടത്തിവിട്ടത്. നിലയ്ക്കലിൽ വാഹനങ്ങൾക്കുള്ളിൽ പോലീസ് കയറി പരിശോധിക്കുന്നുമുണ്ട്. സാധാരണ ദീപാവലി സീസണിലാണ്, ദീപാവലിക്കാണ് വരാറ്. പക്ഷെ ഇപ്പൊ ഇപ്രാവശ്യം പ്രശ്നങ്ങളുള്ള കാരണം ഞങ്ങള് ഈ മാസം ഈ കുംഭമാസത്തിന് വരാന്ന് വിചാരിച്ചു. പക്ഷെ വളരെ ഒരു ഭക്തരും ഇല്ലാത്തൊരവസ്ഥയാണ് ഇപ്പോൾ ഇവിടെ സന്നിധാനത്ത് നമ്മൾ കാണാൻ കഴിഞ്ഞത്. മലയാളികൾ എന്ന് പറഞ്ഞിട്ടുള്ള ആരും ഇവിടെ ഇല്ല. കാരണം കംപ്ലീറ്റ് കർണാടക തമിഴ്നാടുകാർ മാത്രമുള്ളൂ. കാരണം ഈ മലയാളികളുടെ മനസ്സിൽ ശരിക്കും ഭയമായിരിക്കുകയാണ്. ഈ സർക്കാർ അങ്ങനെ ഒരു ഭയം ഉണ്ടാക്കിയിരിക്കുകയാണ്. കാരണം ഇവിടെ വന്നു കഴിഞ്ഞാൽ ആകെ പ്രശ്നമാണ്, അല്ലെങ്കിൽ ഇവിടെ വന്നു കഴിഞ്ഞാൽ അവർക്ക് അറസ്റ്റിലാവും, ജയിലിൽ പോവും. ഞങ്ങൾ വരുമ്പോൾ തന്നെ രണ്ട് ജാമ്യക്കാർ വേണമെന്ന് പലരും ചോദിക്കുന്നുണ്ടായിരുന്നു. കളിയാക്കിയിട്ടുണ്ട്. നമ്മൾ തോന്നാൻ വന്നാലും ഇങ്ങനത്തെ ഒരു ചോദിക്കുന്ന ഒരു ഇതാണ് നമ്മൾ നാട്ടിലുള്ളത്. ഇപ്പം അത് പൊതുവേ ഇതിൻ്റെ ഇവിടുത്തെ ഗവൺമെൻറ്റും അവരി ദേവസ്വം ബോർഡും ചെയ്ത് കൂട്ടിയിട്ടുള്ള ഇതുമായിട്ടുള്ള ഭക്തജനങ്ങളോട് ചെയ്തിട്ടുള്ള ഇത് പ്രശ്നങ്ങൾ. സായുധ സേനയടക്കമുള്ള പോലീസ് സന്നാഹമാണ് നിലയ്ക്കൽ മുതൽ ശബരിമല വരെയുള്ളത്. ബാബരിസ്വാമി നടയ്ക്ക് മുൻവശം മുതൽ വടക്കേ നടയുടെ ഭാഗം മുഴുവൻ ബാരിക്കേഡ് വെച്ച് തടഞ്ഞിട്ടുണ്ട്. വിവിധ സേനാ വിഭാഗങ്ങളടക്കം 5000 പോലീസുകാരെ ഇത്തവണയും ശബരിമലയിലേക്ക് നിയോഗിച്ചിട്ടുണ്ട്. ദക്ഷിണ മേഖല ADGP അനിൽകാന്താണ് സുരക്ഷാ ക്രമീകരണങ്ങൾക്ക് നേതൃത്വം നൽകുന്നത്. സന്നിധാനത്ത് പോലീസ് ആസ്ഥാനം സ്പെഷ്യൽ സെൽ SP വി അജിത്, DYSP പ്രതാപൻ, പ്രദീപ് കുമാർ എന്നിവരും പമ്പയിൽ ടെലികമ്മ്യൂണിക്കേഷൻ SP മഞ്ജുനാഥ്, DYSP ഹരികൃഷ്ണൻ, V. സുരേഷ് കുമാർ എന്നിവരും നിലയ്ക്കലിൽ കൊല്ലം സിറ്റി ജില്ലാ പോലീസ് മേധാവി PK മാധു, DYSP സജീവൻ, ജവഹർ ജനാർദ്ദ എന്നിവരുമാണ് മേൽനോട്ടം വഹിക്കുന്നത്. 4 ഇൻസ്പെക്ടർമാർ വീതം സന്നിധാനം, നിലയ്ക്കൽ, പമ്പ മേഖലകളിലായി ഡ്യൂട്ടിയിലുണ്ട്. ഇന്നലെ വൈകിട്ട് 5 തന്ത്രി കണ്ഠരര് രാജീവരുടെ സാന്നിധ്യത്തിൽ മേൽശാന്തി VN വാസുദേവൻ നമ്പൂതിരി ശ്രീകോവിൽ തുറന്ന് വിളക്കുകൾ തെളിയിച്ചത്. തുടർന്ന് തന്ത്രി അഭിഷേക വിഭൂതി പ്രസാദം വിതരണം ചെയ്തു. ഗണപതി നടയും നാഗദേവന്റെ നടയും തുറന്ന ശേഷം മേൽശാന്തി 18-ാം പടി ഇറങ്ങി താഴെ തിരുമുറ്റത്തെത്തി ആഴി ജ്വലിപ്പിച്ചു. പ്രത്യേക പൂജകളൊന്നും തന്നെ ഇല്ലായിരുന്നു. 10 മണിക്ക് ഹരിവരാസനം പാടി നടയടച്ചു. നവോത്ഥാന കേരളം, ശബരിമലയിലേക്കെന്ന ഫേസ്ബുക്ക് കൂട്ടായ്മയും ചില മാവോയിസ്റ്റ് അനുകൂല സംഘടനകളും യുവതികളെ ശബരിമലയിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുമെന്ന് പോലീസ് ഇന്റലിജൻസ് വിഭാഗം സ്ഥിരീകരിച്ചിട്ടുണ്ട്. മണ്ഡല മകരവിളക്ക് കാലത്തെ ഭക്തജന പ്രതിഷേധം കണക്കിലെടുത്ത് 17 അർദ്ധരാത്രി വരെ നിരോധനാജ്ഞ പ്രഖ്യാപിക്കണമെന്നാവശ്യപ്പെട്ട് പത്തനംതിട്ട ജില്ലാ പോലീസ് മേധാവി ജില്ലാ കളക്ടർ റിപ്പോർട്ടും നൽകി. എന്നാൽ നിരോധനാജ്ഞയുടെ കാര്യത്തിൽ തീരുമാനമെടുത്തിട്ടില്ല. കുംഭമാസ പൂജയ്ക്ക് നട തുറക്കുമ്പോൾ ദർശന സൗകര്യം ഒരുക്കണമെന്നാവശ്യപ്പെട്ട് കഴിഞ്ഞ പ്രാവശ്യം ദർശനം നടത്താതെ പരാജിതരായി മടങ്ങിയ രേഷ്മയും ഷാനിലയും കോടതിയെ സമീപിച്ച സാഹചര്യത്തിൽ പോലീസിന് പിടിപ്പത് പണിയാകും. 5 ദിവസമേ ദർശനം ഉണ്ടാകൂ എന്നിരിക്കെ മണ്ഡലകാലത്ത് കണ്ടതിനേക്കാൾ പ്രതിഷേധക്കാരുടെ വലിയ സംഘം എത്താനുള്ള സാധ്യതയുമുണ്ട്. യുവതികൾ എത്തിയാൽ തടയുമെന്ന് സംഘപരിവാർ സംഘടനകളും അറിയിച്ചിരിക്കുന്നതിനാൽ കനത്ത ജാഗ്രതയിലാണ് സന്നിധാനം. സുരക്ഷയ്ക്ക് വനിതാ പോലീസ് ഉൾപ്പെടെ 425 പോലീസുകാരെയാണ് സന്നിധാനത്ത് മാത്രം വിന്യസിച്ചിരിക്കുന്നത്. ഇത് ഔദ്യോഗികമായ കണക്കാണ്. എന്നാൽ വിവിധ ഭാഗങ്ങളിലായി മഫ്തിയിൽ 1000 പോലീസുകാരെ വിന്യസിച്ചിരിക്കുന്നു എന്നതാണ് അനൌദ്യോഗികമായി ലഭിക്കുന്ന വിവരം. ന്യൂസ് ഡെസ്ക്, അമർനടൻ TV.